ഇയനാദം കാവരി കുരിശിൽ കരഞ്ഞൊരി നാദം പത്മോസിൽ മുഴങ്ങിയ ഗംഭീരനാദം കാവരി കുരിശിൽ കരഞ്ഞൊരി നാദം പത്മോസിൽ മുഴങ്ങിയ ഗംഭീരനാദം കനിവിൽ ഉറവിടം യേശുവിൻ നാദം ജഡമായി തീർന്നൊരി ദൈവികനാദം ജഡമായി തീർന്നൊരി ദൈവികനാദം കരുണാമയ ആശ്വാസനാദം ബ്രദറിൽ ജീവൻ ഏകിടും നാദം കരുണാമയ ആശ്വാസനാദം ബ്രദറിൽ ജീവൻ യേശുവിൻ നാദം ജഡമായി തീർന്നൊരി ദൈവികനാദം ഉദ്ധരിക്കുന്നത് ബൈബിളിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനെ തന്റെ ഓമന കുമാരനെ യാഗമാക്കി തീർത്തുകൊണ്ട് ബലി കഴിപ്പിച്ചുകൊണ്ട് മാനവരാശി സ്നേഹിച്ച ദൈവത്തിന്റെ നിത്യമായിട്ടുള്ള സ്നേഹത്തെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പാപം ചെയ്ത വ്യക്തി മരിക്കും, അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപത്തിൽ നിന്നുള്ള വിമോചനമല്ല. ഇങ്ങനെ ദൈവത്തിന്റെ കൽപ്പനയെയും നീതിയും തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി സ്വർഗമോടി വടിഞ്ഞ് മത്സരമായ ഭൂമിയിൽ വന്ന് മത്സരന്മാരായ മാനവർഗത്തിന്റെ ഒന്നടങ്കം പാപങ്ങളെ പേരിക്കൊണ്ട് ആ കാൽവർക്കൂശിൽ യാഗമായി തീർന്ന കർത്താവ യേശുക്രിസ്തുവിന്റെ മുസ്ലിം സ്നേഹത്തെയാണ് ആ കാൽവർക്കൂശിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ യേശുക്രിസ്തു ഏകരക്ഷകൻ, കർത്താവ യേശുക്രിസ്തു മാനവരാശിയുടെ പാപത്തിന് വിമോചനം വരുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന ഏകസത്യ ദൈവം ആ കർത്താവ യേശുക്രിസ്തു ഭൂമിയിൽ വന്നുകൊണ്ട് മനുഷ്യൻ പാപമോക്ഷം കൊടുക്കുന്നു, അവനെ സ്നേഹത്തിലേക്ക് നയിക്കുന്നു, അവന് രക്ഷയൊരുക്കുന്നു. ഗർഭോജികളായിരുന്ന മനുഷ്യന്മാരെ മാനവ സ്നേഹികളാക്കി തരുന്നത് കർത്താവ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഒരു കാലഘട്ടത്തിൽ അന്ധകാര ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ പ്രകാശപൂർവ്വമാക്കി തീർത്തത് കർത്താവ യേശുക്രിസ്തുവിന്റെ അനശ്വര സുവിശേഷമാണ്. വളരെ വ്യക്തമായി ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ 19-ാം നൂറ്റാണ്ട് വരെ ആഫ്രിക്കൻ ഭൂഖണ്ഡം എന്ന് പറയുന്ന ആ ഭൂഖണ്ഡം ഒരു ഇരുണ്ട ഭൂഖണ്ഡപ്പെട്ടാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം ആ ഭൂഖണ്ഡത്തെ കുറിച്ച് പുറം ലോകത്തിൽ യാതൊരു അറിവുമില്ലായിരുന്നു. അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. ആ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ വനാന്തരം എന്ന് പറയുന്നത് ക്രൂരമൃഗങ്ങൾ വിഹരിച്ചിരുന്ന വനാന്തരം, പ്രതികൂല കാലാവസ്ഥ. അവിടെയുള്ള മനുഷ്യന്മാർ ക്രൂരന്മാരായ ദുഷ്ടന്മാരായ ദുർമന്ത്രവാദികളും നീചന്മാരായ നരഭോജികളുമായിരുന്നു. അതുകൊണ്ട് ആ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ കുറിച്ച് ആരും പഠിക്കുകയോ അങ്ങോട്ട് പോവുകയോ ചെയ്തിട്ടില്ല. അങ്ങോട്ട് പോയാൽ അവരുടെ ജീവനം കൊണ്ട് തിരിച്ച് അവരുടെ നാട്ടിൽ വരുമെന്നുള്ളതിന് യാതൊരുവിധ ഉറപ്പുമില്ലായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ദൈവത്തിന്റെ ഭക്തന്മാർ ശേഷം ഏറ്റെടുത്ത ദൈവത്തിന്റെ മക്കൾ അവിടെയും മനുഷ്യന്മാരാണുള്ളത്, അവിടെയും ഞങ്ങളെ പോലെയുള്ള മാനവരാണുള്ളത് എന്ന് നിരൂപിച്ചുകൊണ്ട് അവരെയും സ്വർഗത്തിന്റെ അവകാശികളാക്കുവാൻ വേണ്ടി, അവരെയും നിത്യജീവന്റെ അവകാശികളാക്കുവാൻ വേണ്ടി അങ്ങോട്ട് പ്രയാണം ചെയ്തു. എന്നാൽ ദുഃഖത്തിന്റെയും നെടുകീർപ്പിന്റെയും കണ്ണീരിന്റെ വാർത്തവയാണ് പുറം ലോകം പറഞ്ഞത്. അങ്ങോട്ട് പോയ അനേക ഭക്തന്മാർ ക്രൂര മൃഗങ്ങൾക്കിരായി തീർന്നു. ചിലർ പ്രതികൂല കാലാവസ്ഥയിൽ പെട്ടുപോയി. അവിടെ ശേഷിച്ച അനേകർ അവിടെയുള്ള ദുഷ്ടന്മാരായ നീചന്മാരായ നരഭോജികൾക്ക് ആഹാരമായി തീർന്നു. ഈ വാർത്ത പുറം ലോകമറിഞ്ഞ് നടുങ്ങുകയാണ്, ഭയചകിതരായി നിൽക്കുകയാണ്. എന്നാൽ ക്രിസ്തുവിൽ ധൈര്യം സംഭവിച്ച ദൈവത്തിന്റെ മക്കൾ അവിടെയും മനുഷ്യരാണുള്ളത്. ഞങ്ങൾക്ക് ലഭിച്ച സന്തോഷ സമാധാനം, ഞങ്ങൾക്ക് ലഭിക്കുന്ന നിത്യജീവൻ അവർക്ക് ലഭിക്കണമെന്ന് നിരൂപിച്ചുകൊണ്ട് അങ്ങോട്ട് പ്രയാണം ചെയ്തു. അവർ അവിടെ എത്തപ്പെട്ടു. ആ നീചന്മാരായ ദുഷ്ടന്മാരായ ദുർമന്ത്രവാദികൾ സുവിശേഷം പറഞ്ഞു, അവരെ ക്രിസ്തുവിന്റെ അനുയായികളാക്കി തീർത്തു. അവർ അവിടെ 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 എത്തപ്പെട്ട് നരഭോജികളായ നരഭോജികളോട് സുവിശേഷം പറഞ്ഞു, അവരെ മാനവ സ്നേഹികളാക്കി തീർത്തു. ഇന്ന് നമ്മൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് നോക്കുമ്പോൾ ക്രിസ്ത്യൻ രാജ്യങ്ങളെല്ലാം പുരോഗതിയുടെ പാതയിലാണ്. അവിടെ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. എന്നാൽ മതങ്ങൾ ഭരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ
പട്ടിണിയും പരിവട്ടം കൊണ്ട് മനുഷ്യൻ നട്ടം തിരിയുന്നു. അവർ അവിടുന്ന് പാലായനം ചെയ്യുന്നു. എങ്ങോട്ടാണ് പാലായനം ചെയ്യുന്നത്? ഇന്ത്യക്കാരായ നമ്മൾ വരെ പുച്ഛിച്ചു തള്ളിയ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക്, പാശ്ചാത്യ രാജ്യങ്ങളുടെ നിയമസംഹിത ആ വേദപുസ്തകത്തിന് അടിസ്ഥാനത്തിൽ എഴുന്ന ചേർത്തപ്പെട്ടു. നമുക്ക് നോക്കുമ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മനുഷ്യനെ ഈച്ചയെ പോലെ കൊന്നു തള്ളുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ മനുഷ്യന് വില കൽപ്പിക്കുന്നു. വേദപുസ്തകം പറയുന്നു ഒരു മനുഷ്യന്റെ ജീവന്റെ വില എന്ന് പറയുന്നത് സർവ്വലോകങ്ങളെക്കാൾ വിലയാണ്. ഈ സർവ്വലോകങ്ങളെക്കാൾ വിലയുള്ള മനുഷ്യന്റെ വില അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രദേശത്ത് വന്നുകൊണ്ട് അനശ്വരമായിട്ടുള്ള അനന്തമായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള സുവിശേഷം വിളിച്ചു പറയുന്നത്. അങ്ങനെ ആ പാശ്ചാത്യ മനുഷ്യനെ സംരക്ഷിക്കുന്നു, അവർ പോറ്റിപ്പുലർത്തുന്നു. ദൈവമക്കളെ, നമുക്കിന്ന് നോക്കുമ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് യുവതലമുറ എങ്ങനെയാണ് ജീവിക്കുന്നത്? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി അവർ അമ്മയപ്പന്മാരെ അനുസരിക്കാതെ അമ്മയപ്പന്മാരെ കൊല്ലുന്ന മക്കൾ, മക്കളെ കൊല്ലുന്ന അമ്മയപ്പന്മാർ, ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെയല്ലേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്? എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ഈ സമൂഹം ഈ ഭൂമിയിൽ വന്നത് നല്ലൊരു മനുഷ്യനെ വാർത്തെടുക്കുവാൻ വേണ്ടിയാണ്. നല്ലൊരു മനുഷ്യനെ വാർത്തെടുക്കുവാൻ സാധിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത മായമില്ലാത്ത അനുഗ്രഹീതമായിട്ടുള്ള അനന്തമായിട്ടുള്ള ഒരു സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ സുവിശേഷത്തിന്റെ വക്താവളായിട്ട് വന്നിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, പ്രിയ മാനവരെ, ഇന്ന് ലോകം അവസാനിക്കാറായിരിക്കുന്നു. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും നടമാടുന്ന ഒരു കാലഘട്ടം അന്ത്യ കാലഘട്ടമാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവെടുത്തിരിക്കുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ കർത്താവിന്റെ അടുക്കൽ വരിക. കർത്താവ് യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. കർത്താവ് യേശു ക്രിസ്തുവിനെ ദൈവമായും കർത്താവായും നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ പാപത്തിന് മോചനം തരികയാണ്. നിങ്ങൾ പുതിയൊരു മനുഷ്യനായി തീരുകയാണ്. നിങ്ങളെ എത്ര വലിയ പാപമാണെങ്കിലും മോചിച്ചുകൊണ്ട് നിത്യമായിട്ടുള്ള സ്വർഗത്തിൽ നിത്യകാലം വാഴുവാൻ ദൈവം നിങ്ങൾക്ക് അവസരം തരികയാണ്. ഈ സുവർണ യുഗത്തെ, ഈ സുവർണ കാലഘട്ടത്തെ, ഈ സുവർണ നിമിഷത്തെ നിങ്ങൾ തട്ടിക്കളയാതെ നിങ്ങൾ ക്രിസ്തുവിന്റെ അനുയായികളായി തീരുക. അതിനുവേണ്ടി നിങ്ങൾ യാതൊരു വിലയും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു മതത്തിന്റെ ഭക്താക്കളായി നിങ്ങൾ മതത്തിൽ ചേരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഇത്രമാത്രം പറയുക, കർത്താവേ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെയും പാപത്തിന് പരിഹാരം വെക്കുവാൻ കാൽവരി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നവനാണെന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റു പറയുകയും നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി തീരുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ മക്കളായി തീർന്നുകൊണ്ട് സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് ഒരു ക്രിസ്തീയ ജൈത്രയാത്ര തുടരാമെന്നുള്ള ആഹ്വാനത്തോടുകൂടി ആശംസയോടുകൂടി എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇത്രയും സമയം ഈ ദൈവത്തിന് ശ്രമിച്ച എല്ലാ മാന്യ സഹോദരങ്ങളെയും ഈ ദേശത്തെയും തലമുറകളെയും ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു പുനരീക്ഷയ്ക്ക് വേണ്ടി, നല്ലൊരു രാജ്യത്തിലേക്ക് വേണ്ടി നിങ്ങളെ ദൈവം തിരഞ്ഞെടുക്കട്ടെ എന്നുള്ള ആഹ്വാനത്തോടുകൂടി ആശംസയോടുകൂടി എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ.